നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. ശശി തരൂർ വിവാദങ്ങൾക്കിടെ എഐസിസി ജനറൽ സെക്രട്ടറി കേരളത്തിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി താരിഖ് അൻവർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പിഎസ്എൽവി സി54 ഇന്ന് കുതിച്ചുയരും. കൗണ്ട് ഡൌൺ തുടരുന്നു. 9 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിക്കും. മലപ്പുറത്ത് അഞ്ചാം പനി പടരുന്നു. 128 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. കേന്ദ്ര സംഘം ഇന്നെത്തും. കാസർഗോട്ടെ ടാറ്റ ആശുപത്രി. ഇദ്ദേഹം സ്വന്തം വീട്ടിൽ തന്നെ നാടൻ കോഴികളെ വളർത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ 600,000 രൂപയാണ് സമ്പാദിക്കുന്നത്. നിങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കണമെന്നുണ്ടോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ജീവനക്കാരെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനൊരുങ്ങി ആരോഗ്യവകുപ്പ്. ഉപകരണങ്ങളും മരുന്നുകളും തിരികെ എടുക്കും. നടപടി രോഗികളില്ലാത്ത സാഹചര്യത്തിലെന്ന് അധികൃതർ. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പ്രതിസന്ധിയിൽ. പദ്ധതിയിൽ നിന്നും 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾ പുറത്താകും. തിരിച്ചടിക്ക് കാരണം കേന്ദ്ര സർക്കാർ നിലപാടെന്ന് സംസ്ഥാന സർക്കാർ. ഇന്ന് ഭരണഘടനാ ദിനം. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും സുപ്രീംകോടതിയിലെ ചടങ്ങിൽ പങ്കെടുക്കും. ഇ കോർട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ ജ്വരത്തിനെതിരെ കാന്തപുരം എപി വിഭാഗം നേതാക്കളും. താരങ്ങളുടെ കട്ടൌട്ടുകൾ വയ്ക്കുന്നത് മതവിരുദ്ധമെന്ന് അബ്ദുറഹ്മാൻ സഖാഫി. ബോധവൽക്കരണം തുടരുമെന്ന് സമസ്ത. ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ പിടിച്ചുകെട്ടി.